ഒരു മകൻ അമ്മയോടുള്ള സ്നേഹം കർത്തവ്യം ഇവ നമ്മെ തന്റെ ലളിത ജീവിതത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടി തന്നപ്പോഴും മകനായി സമ്മാനം കാത്തുവച്ച അമ്മയാണ് ലോകം കണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമ്മയുടെ പാദപൂജ ചെയ്ത നിമിഷം ആരാധിക്കുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു കലർപ്പില്ലാത്ത സ്നേഹം മുഴുവനും നൽകി ആ അമ്മ വിട പറയുമ്പോൾ അടിപതറാതെ അമ്മയോടുള്ള സ്നേഹത്തിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മോദിയും ഒപ്പമുണ്ട് അമ്മയോടുള്ള സ്നേഹം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ലെന്ന് മോദി പലവട്ടം കാട്ടിത്തന്നു രാഷ്ട്രം പടുത്തുയർത്തുന്നതിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തപ്പോഴെല്ലാം ആ അമ്മയുടെ കാൽ വന്ധിച്ച് അനുഗ്രഹവും വാങ്ങി ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട ഹീരാബൻ എന്ന മാതാവ് നൂറാം വയസ്സിലേക്ക് കടന്ന വേളയിലായിരുന്നു പാദപൂജ ചെയ്ത് ലോകത്തോട് തന്റെ മാതാവിനോടുള്ള കടമ കാണിച്ചു നൽകിയത് ഏതു തിരക്കിലും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും മോദി മാതാവിനെ സന്ദർശിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിയിരുന്നു എല്ലാവർക്കും മോദിയുടെ മാതൃസ്നേഹവും അറിയാം പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബൻ മോദി ഓർമ്മയാകുമ്പോൾ അന്ത്യമാകുന്നത് ഒരു കർമ്മയോഗിയുടെ ജീവിതം കൂടിയാണ് രാജ്യത്തിനു വേണ്ടി മകനെ സമർപ്പിച്ച അമ്മയായിരുന്നു എന്നും അവർ മകനെ ആഗ്രഹിച്ചതുപോലെ രാഷ്ട്രത്തിന്റെ നിറുകയിൽ എത്തിക്കുന്നത് കണ്ട അമ്മ എപ്പോഴും അഹമ്മദാബാദിലെ വീട്ടിൽ മാത്രം ഒതുങ്ങി അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോകാതെ മകനു വേണ്ടി പ്രാർത്ഥനയോടെ ആ വീട്ടിൽ ഒതുങ്ങി അഹമ്മദാബാദിലെ യു എൻ മേഹത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്റർ ആശുപത്രിയിലായിരുന്നു വാർത്തയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ആരോഗ്യനില വഷളായതിനെ തുടർന്ന് മാതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ ഇന്നെത്തും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളിൽ മാറ്റമില്ലെന്ന വിവരവും ഒപ്പമുണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തെത്തുന്നുണ്ട് പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് തിരിച്ചു എന്ന റിപ്പോർട്ടുമെത്തി മഹത്തായ ഒരു നൂറ്റാണ്ട് ഇനി ദൈവത്തിന്റെ പാദങ്ങളിൽ കുടികൊള്ളുമെന്ന് അമ്മയെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ട്വിറ്റർ ചെയ്തത് ഒരു സന്യാസിയുടെ യാത്രയും നിസ്വാർത്ഥ കർമ്മയോഗിയുടെ പ്രതീകവും മൂല്യങ്ങളോടും പ്രതിബന്ധതയുള്ള ജീവിതവും ഉൾക്കൊള്ളുന്ന ആ തൃത്വം എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് നൂറാം ജന്മദിനത്തിൽ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു ബുദ്ധിയോടെ പ്രവർത്തിക്കുക ശുദ്ധിയോടെ ജീവിതം നയിക്കുക ഇങ്ങനെയായിരുന്നു മോദിയുടെ അമ്മയെക്കുറിച്ചുള്ള കുറിപ്പും ഗുജറാത്ത് മുഖ്യമന്ത്രി പദം മുതൽ പ്രധാനമന്ത്രി കസേര വരെ നീണ്ടുനിന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പല ഘട്ടത്തിലും അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ അദ്ദേഹം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രിയായ ശേഷമുള്ള തന്റെ പിറന്നാൾ ദിനത്തിൽ അമ്മയെ കാണാൻ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെയായിരുന്നു മോദി ഗാന്ധിനഗറിലെത്തിയത് അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങൾ പലപ്പോഴും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ അമ്മയാണെങ്കിലും പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതുൾപ്പെടെ ലളിതമായ ജീവിതമായിരുന്നു എന്നെന്നും ഹീരാബെൻ ഇഷ്ടപ്പെട്ടിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഹീരാബെന്നിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ പ്രധാനമന്ത്രി ആശുപത്രിയിലെത്തി മാതാവിനെ സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിരുന്നു വിദഗ്ധ ചികിത്സ തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചത് കഴിഞ്ഞ ജൂണിലാണ് മാതാവിനെ നൂറു വയസ്സ് തികഞ്ഞത് മാതാവിന്റെ മരണം അദ്ദേഹത്തിന്റെ ഹൃദയസ്പർശിയായ ട്വിറ്ററിലൂടെയായിരുന്നു പുറം ലോകത്തെ അറിയിച്ചത് മഹത്തായ ഒരു നൂറ്റാണ്ട് ദൈവത്തിന്റെ പാദങ്ങളിൽ കുടികൊള്ളുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ട്വിറ്ററിന്റെ തുടക്കം നൂറാം ജന്മദിനത്തിൽ മാതാവിനെ സന്ദർശിച്ചതും പ്രധാനമന്ത്രി അനുസ്മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനെട്ടിന് ഗുജറാത്തിലെ മെഹ്സാനയിലാണ് ഹീരാബെൻ മോദി ജനിച്ചത് ചായ വിൽപ്പനക്കാരനായ ദാമോദർദാസ് മൂൽചന്ദ് മോദിയെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ചു ദാമോദർദാസ് മൂൽചന്ദ് മോദിയുടെയും ഹീരാബെനിന്റെയും ആറു മക്കളെയും മൂന്നാമനായിട്ടാണ് നരേന്ദ്രമോദിയുടെ ജനനം സോമ മോദിയാണ് മൂത്ത മകൻ അമൃത് മോദി പ്രഹ്ലാദ് മോദി പങ്കജ് മോദി എന്നിവരാണ് മറ്റു ആൺമക്കൾ രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസ് വേളയിൽ ഫേസ്ബുക്ക് ആസ്ഥാനം സന്ദർശിക്കുന്നതിനിടയിൽ അമ്മയെക്കുറിച്ച് സംസാരിച്ച മോദി വികാരാധീനനാവുകയും ചെയ്തു മോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഒരിക്കൽ മാത്രമാണ് അമ്മ ഹീരാബൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിയത് രണ്ടായിരത്തി പതിനാറിൽ മാത്രമായിരുന്നു അങ്ങനൊരു കൂടിക്കാഴ്ച തൊണ്ണൂറ് കഴിഞ്ഞ അമ്മയെ ഔദ്യോഗിക വസതിയിലെ പൂന്തോട്ടത്തിലൂടെ വീൽ ചെയറിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അന്ന് മോദി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ പഴയ കറൻസി നോട്ടുകൾ നിരോധിക്കുന്നതിനുള്ള മകന്റെ തീരുമാനത്തെ പിന്തുണച്ച് അവർ എ ടി എം ക്യൂവിൽ നിൽക്കുന്നതിൻ്റെ ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു എ ടി എം ക്യൂവിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പിന്നീട് വൈറലായി മാറുകയും ചെയ്തിരുന്നു